ഹലോ, അപ്പോൾ എറണാകുളത്തെ എച്ച് എം ടിയുടെ കളമശ്ശേരിയിലുള്ള കാട്ടിലാണ്. കഴിഞ്ഞ വർഷം ഇവിടെ നിന്നുള്ളൊരു വീഡിയോ ചെയ്തായിരുന്നു. ഞാനും എൻ്റെ അനിയത്തി അമ്പിളിയുണ്ട്, അഭിലാഷും ഉണ്ട്. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നമ്മുടെ പുതിയ ക്യാമറയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഞാൻ എന്തേ ഫോട്ടോ ഒന്ന് സ്റ്റേബിളായിട്ട് എടുക്കാൻ പറ്റിച്ചില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രൈപോഡ്, ഡിജിടെക്കിൻ്റെ പുതിയ ട്രൈപോഡും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പുറത്തൊന്ന് യൂസ് ചെയ്ത് നോക്കിയതുമില്ല. അപ്പം ഇന്നെന്തായാലും കളമശ്ശേരിയിൽ എറണാകുളത്തേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നതുകൊണ്ട് കളമശ്ശേരി കാട്ടിലെത്തിയിരിക്കുകയാണ്. എച്ച് എം ടിയുടെ കളമശ്ശേരി കാട്ടിൽ നമുക്ക് നോക്കാം. ഒരു വർഷം മുമ്പ് വന്നതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ കാട്, നല്ല. പക്ഷേ അന്ന് ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ കുറച്ച് കത്തിക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ അതെ, വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു കുറവില്ല. ദൂരെ നിന്ന് ടുക് 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 എന്ന് പറഞ്ഞ് കേൾക്കുന്നത് കേൾക്കാമെന്ന് എനിക്കറിയില്ല. അത് ചെമ്പൂട്ടി എന്ന് പറയും. മലയാളത്തിൽ ആ പക്ഷിയുടെ പേര് ചെമ്പൂട്ടി എന്നാണ്. കോപ്പർ സ്മിത്ത് ബാർബെറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പേര്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ അല്ലാതെ വേറെ പക്ഷികളും ഉണ്ട് കേട്ടോ. ഉള്ളിൽ ലിസ്റ്റും കൂടി ഇടാം. റെഡ് ബിസ്ക്കറ്റ് ബുൾബുളുണ്ട്. റെഡ് ബിസ്ക്കറ്റ് ബുൾബുള്, അതുപോലെ ചെവി, ഗ്രീൻ ക്വാബ്ലർ, കാടൊക്കെ അതുപോലെ തന്നെയുണ്ട്. കുടുങ്ങി 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 നല്ല, എപ്പോഴും ആൾക്കാർ വന്നോണ്ടിരുന്ന പറഞ്ഞ ആ സമയത്തൊക്കെ നല്ല തെളിച്ചുണ്ടായിരുന്നു. പക്ഷെ ആ ഈ പരിപാടി ഇപ്പോഴും ഉണ്ട്. അതേന്നല്ലേ, അതൊക്കെ ഫ്രഷ് ചാരം കിടക്കുന്നുണ്ട്. ബ്രൗൺ പായ, ബ്രൗൺ ഗ്യാപ്ഡ് പിഗ്മി വുഡ്പെക്കർ. ഈ കളമശ്ശേരിക്കാരന് ശരിക്കും അർബൻ കാനോപ്പി എന്നൊരു പേരും കൂടി ഉണ്ട്. കാരണം ഇതിൻ്റെ ചുറ്റും ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരു നഗരം തന്നെയാണ്. നഗരത്തിൻ്റെ നടുക്ക് നല്ല പച്ചപ്പും ഒരുപാട് ജൈവവൈവിധ്യമുള്ള പക്ഷികളൊക്കെ ഉള്ള ഒരു അടിപൊളി കാടാണ് എച്ച് എം ടിയുടെ കളമശ്ശേരി. ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എം ടിയുടെ പ്രോപ്പർട്ടിയാണ്. എച്ച് എം ടിയുടെ പ്രോപ്പർട്ടി, പക്ഷേ ഇവരൊന്നും ചെയ്യാതെ ഇട്ടിട്ട് ഇത് നല്ല പോലെ ഒരു വനമായി മാറിയിട്ട് അവസാനം ഒരുപാട് പക്ഷി ഇനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ബേഡേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് നോക്കാം. അപ്പുറത്ത് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. നമ്മൾ വന്നല്ലേ മാർച്ചിൽ. ഇവിടെ ഇല്ലായിരുന്നു, വെള്ളം വെച്ചായിരുന്നേ. അയ്യോ, ഇവിടെ ഇതിലായിരുന്നു അവർ വെള്ളം വെച്ചുകൊണ്ടിരുന്നത്. അതെ, ചത്തിയൊക്കെ താഴെ കിടപ്പുണ്ട്. റെഡിയാക്കുമായിരിക്കും, കാരണം സീസണായി വരുന്നേ ഉള്ളൂ. സീസണായി, ഓൾമോസ്റ്റ് ആയി. എന്നാലും ഇപ്പോൾ അതറിയാമെങ്കിൽ നമുക്കും എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു. എന്നാലും നല്ല വെയില്. അതെ, ട്രൈപോഡിൽ ക്യാമറ സെറ്റ് ചെയ്ത് ചുമന്നുകൊണ്ടിടത്തിൽ ഇച്ചിരി പാടാണ്. പക്ഷേ ഇവിടെ വന്നപ്പം കോപ്പർ സ്മിത്ത് ബാർബെറ്റിൻ്റെ ഒരു നെസ്റ്റ് കണ്ടേ. അതിൽ നെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് അനൂപിയേട്ടൻ, അനൂപ് ബാലകൃഷ്ണൻ, അനൂപേട്ടനെ കണ്ടായിരുന്നു. അനൂപേട്ടൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ നോക്കിയപ്പോൾ ആകാശത്തേക്കടെ ബ്ലാക്ക് ബസ എന്ന് പറയുന്ന, അതിൻ്റെ പേരെന്താ കിന്നരിപ്പരുന്ന്, ഇവിടെ ഇത് കാണിക്കാം. ബ്ലാക്ക് ബസ് ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാം കൂടെ ചുമന്നുണ്ടാക്കല്ലേ. ഈ പരിപാടിക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. വെറുതെ ആയി നാട്ടുകാർ ഒന്ന് ബേളം വെക്കുന്നേ ഉള്ളൂ. ഇവിടെ കഞ്ഞി വെച്ച് കുടിക്കണ്ടോ? മൂന്ന് കല്ലൊക്കെ ഇട്ടുണ്ടല്ലോ. കൊപ്പറേറ്റ് കൊപ്പറേറ്റ് നോക്കി തന്നെ ഭയങ്കര മുള്ളും
ഇതൊക്കെയുള്ള സ്ഥലം. അഭിലാഷ് മുമ്പേ അങ്ങ് പോയി ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ ഫീമെയിലിനെ കണ്ടായിരുന്നു. എൻ്റെ കോളൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. വെള്ളേ മറ്റേത് കൊതുക് ഉണ്ടല്ലേ, കൊതുക് അങ്ങനെ ഞാൻ കൊടുക്കാൻ കഴിക്കാൻ കൊടുക്കില്ല. അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് എല്ലാവരും വേർത്തൊഴിക്കുന്നുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ കൊതുകാണ്. പക്ഷികളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കാണുന്ന റെഡ് വിസ്കറ്റ് ബുൾബുൾ ഉണ്ട്, വെള്ളവാലിനല്ല വേറെ അതിൻ്റെ ഫീമെയിലിനെയും മെയിലിനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബ്ലാക്ക് ബസ്സേ കണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അപ്പോൾ ആ കാണുന്ന മരത്തിലായിരുന്നു ബസ്സൊക്കെ വന്നിരുന്നുകൊണ്ടിരുന്നത്. ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഈ മുമ്പിൽ കാണുന്ന മരമല്ല കേട്ടോ, അതിൻ്റെ കിന്നരി പ്രാപ്പരുന്ത്, അത് തന്നെ. ആ പുറകിൽ കാണുന്ന കുറേ കുറേ ഇലകളുള്ള ഈ മരം. കേട്ടില്ലേ ആംബുലൻസിൻ്റെയൊക്കെ ഒച്ച. അപ്പം തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് റോഡുകളാണ്. അർബൻ കാനോപ്പി എന്ന് പറയുന്നത് വെറുതെ അല്ല. ശരിക്കും ഈ ഒരു ഇത്ര വലിയൊരു നഗരത്തിൻ്റെ നടുക്ക് ഇങ്ങനെയുള്ള സ്ഥലമുള്ളത് ശരിക്കും പ്രിസർവ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഞങ്ങളിപ്പം ബസ് വന്നിരിക്കാറില്ല, ബ്ലാക്ക് ബസ് വന്നിരിക്കാറില്ല ആ ഒരു സ്ഥലത്തൊന്നും നോക്കിയിട്ട് വേറെ പക്ഷികളൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ വെള്ളവാലൻ നമ്മുടെ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ ബാത്തൊക്കെ നടത്താൻ വരാറുള്ള ഒരു സമയമാണിത്. നേരത്തെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു സമയത്ത് അവിടെ ബാത്തുണ്ടായിരുന്നു. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. വലിയൊരു മുട്ടന ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല ബേഡ്സിൻ്റെ. എന്തായാലും ചെമ്പൂട്ടി അഥവാ കോപ്പർ സ്മിത്ത് ബാർബറ്റിൻ്റെ അതിൻ്റെ കോളൊക്കെ നിന്നു. നേരത്തെ നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പം ചാത്തം പിടിച്ചു. കാട്ടിക്കട പോകുമ്പോൾ എപ്പോഴും ഏതെങ്കിലും ചാത്തന്മാർ നമ്മളെ ചൊല്ലിട്ട് പിടിക്കും. അങ്ങനെ നമ്മൾ കുനിഞ്ഞ് പോവുകയാണ്. ക്യാമറ അത് കടൽ ശംഖ് വല്ലതും ആണോ, അതോ ഇങ്ങനെയുള്ള ഒരു സാധനം നമ്മുടെ ഇവിടെ കാണാറില്ലായിരിക്കും. പക്ഷേ കാട്ടിലൊന്നും അറിയാവുന്ന ഒരു എന്താ സംഭവം, അതെങ്ങനെ ഇവിടെ വന്നേ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടിട്ടാണോ എന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണോ അയ്യോ, അതെയാ മരത്തിൻ്റെ മണ്ടേക്കാണ്. ഓ ഇവിടെ ഇത് കണ്ടോ, ഒരു രക്ഷയില്ല, ചുമ ചവർത്തൊക്കെ തെർമോക്കോളും ഒരു രക്ഷയില്ല കേട്ടോ. ഏഹ് ആണോ കായാമ്പൂ ഇത് കണ്ടില്ല. ഇതാണ് കോമൺ അയോറ എന്ന് പറയുന്ന, മലയാളത്തിൽ അയോറയ്ക്ക് പ്രത്യേകിച്ചൊരു പേരൊന്നും ഇല്ല. ഇനി ചാടിച്ചാടി കളിക്കുന്നേ അവിടെ പോയി. ആ കമ്പിൻ്റെ അവിടെ ഒരു കുഞ്ഞു വെള്ള കണ്ടിട്ടുണ്ട്. അയ്യോ കണ്ണു പറഞ്ഞു കേട്ടോ. വൈറ്റ് ബ്രോഡ് ബുൾബുൾ എന്ന് പറയുന്ന അവൻ്റെ മലയാളം പേര് എന്നാന്ന് കൃത്യമായിട്ട് എനിക്കറിയാൻ പാടില്ല. വൈറ്റ് ബ്രോഡ് ബുൾബുളിൻ്റെ കുഞ്ഞാണ്. അഭിലാഷ് ഇവിടെ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. നല്ല രസം കാണാൻ ഇരുന്ന് പയ്യെ മയങ്ങണ കണ്ടില്ലേ. അയ്യടാ നല്ല ഉറക്കം കേട്ടോ. എന്താ കടലിൽ ഓടിക്കും ഒരു തീരീ കുലി ഒരു കുഞ്ഞു ഉണ്ടായിട്ട് കാണത്തില്ല പേര്. ആ മരത്തേൽ ഇങ്ങനെ രണ്ട് കമ്പനി കാണാം. ആ കമ്പിൻ്റെ ഇതിൻ്റെ ലെഫ്റ്റിൻ്റെ അറ്റത്ത്
എൻ്റെ പേരൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അയ്യടാ, അതിന് തീറ്റ കൊണ്ട് കൊടുത്തിട്ട് വരാൻ വന്നിട്ട് കുഞ്ഞാവുകളി. ടാറ്റാ. കുഞ്ഞാവ് ഭയങ്കര ചാട്ടാണല്ലോ. എന്തായാലും നല്ല രസമുള്ള സീനുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ പേരൻസ് പിന്നെയും പിന്നെയും ഫുഡും കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം അനുവേട്ടം പറഞ്ഞായിരുന്നു കോപ്പർ സ്മിത്ത് ബാബറ്റിൻ്റെ നെസ്റ്റിംഗ് ഉണ്ടെന്ന്. വന്നപ്പോൾ കണ്ടു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനു മുമ്പേ അത് കൂട്ടി നിറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ശരിയും. നമ്മുടെ കുഞ്ഞ് അയോറകളി ഓർക്കുന്നുണ്ട്? പഴയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വന്നായിരുന്നു അയോറ. നേരത്തെ കണ്ടില്ല അയോറ. അതിൻ്റെ കുഞ്ഞ് അതിനെയും കാണാൻ ഇതുപോലെ നല്ല ക്യൂട്ടാണ്. ഒരു കുഞ്ഞുണ്ട കിളി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു പോകണം കേട്ടോ. അതിന് അവനാ ലൊക്കേഷൻ അങ്ങ് മാറി ചെറുതായിട്ട്. എന്ത് കാട്ടിക്കിടം നടക്കൽ വലിയ പ്രശ്നം കേട്ടോ. നമുക്ക് ബാത്തുണ്ടോന്ന് നോക്കാം. പാരഡൈസ് ഫ്ലൈ കാച്ചറിൻ്റെ. അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ മുനിയാസ് വന്നേനെ കേട്ടോ. സ്കേലി ബ്രസ്റ്റഡ് മുനിയാണേലും ട്രൈക്കിളേഡ് മുനിയ അങ്ങനെയൊക്കെയുള്ള മുനിയകൾ വന്നേനെ. ഇവിടെ വന്നേ പിന്നെ ഞങ്ങളതിനെ കണ്ടതേ ഇല്ല. പക്ഷേ എന്തായാലും വൈറ്റ് ബ്രോഡ് ബുൾബുളിൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടല്ലോ. ചുക്കുറു കുഞ്ഞു.